ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റീലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് അഥവാ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ്, അതിൻ്റെ യൂസസ്, അതുപോലെ തന്നെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതിൻ്റെ ടൈപ്സ് ആൻഡ് യൂസസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ സ്റ്റീൽ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലി ഒരു മെറ്റലാണ്. സോ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ, മെഷീനറി ആൻഡ് ടൂൾ മാനുഫാക്ചറിങ്ങിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മെറ്റലിൽ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അയൺ എന്ന് പറയുന്ന മെറ്റലാണ്. സോ ഈ ഒരു അയണിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് ആ അയണിലുള്ള കാർബൺ കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജിന് അനുസരിച്ചാണ്. സോ മൂന്ന് മേജർ ക്ലാസിഫിക്കേഷൻസ് ആണ് അയണിന് വരുന്നത്: റോട്ട് അയൺ, സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ. റോട്ട് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കണ്ടൻറ്റ് ലെസ് ദാൻ 0.15, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.15% ആണ് കാർബൺ കണ്ടൻറ്റെങ്കിൽ അതിനെ നമ്മൾ റോട്ട് അയൺ എന്ന് വിളിക്കും. 0.25 to 1.5% വരെ കാർബൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റീൽ എന്ന് വിളിക്കും. ആൻഡ് 2 to 4% കാർബൺ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കാസ്റ്റ് അയൺ എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ അയണിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനായ സ്റ്റീലിലാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. അയണിൻ്റെയും കാർബണിൻ്റെയും കൂടെ ഒരു മിക്സാണ് ആക്ച്വലി സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് അഡീഷണൽ ആയിട്ട് അതിൽ ഫോസ്ഫറസ്, മാംഗനീസ്, സിലിക്കൺ, ക്രോമിയം പോലുള്ള എലമെൻസിൻ്റെ പ്രസൻസും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അയണിനെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ സ്റ്റീലിനെയും ബേസ്ഡ് ഓൺ കാർബൺ കണ്ടൻറ്റ് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ ഒരു സ്റ്റീലിന് മേജർലി വരുന്നത്: വെരി ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഡെഡ് സ്റ്റീൽ, കാർബൺ കണ്ടൻറ്റ് ലെസ് ദാൻ 0.1% ആയിട്ടുള്ളതിനെയാണ് ഡെഡ് സ്റ്റീൽ അല്ലെങ്കിൽ വെരി ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് മൈൽഡ് സ്റ്റീലാണ്, MILD ആണ് അതിൻ്റെ സ്പെല്ലിങ്. മൈൽഡ് സ്റ്റീൽ, അതിൻ്റെ കാർബൺ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 0.25% ആയിരിക്കും. ദെൻ മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 to 0.7% കാർബൺ കണ്ടൻറ്റ് ആയിരിക്കും. ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഹാർഡ് സ്റ്റീൽ എന്നും അതിനെ വിളിക്കും. 0.7 to 1.5% ആയിരിക്കും അതിലുള്ള കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റീലിന് 4 സബ് ഡിവിഷൻസ് ആണ് വരുന്നത് ബേസ്ഡ് ഓൺ കാർബൺ കണ്ടൻറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോംസ് ഓഫ് സ്റ്റീൽസ് എന്നുള്ളതാണ്. ഇതിനെ തന്നെയാണ് സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. എക്സ്പ്ലെയിൻ എനി 5 ടൈപ്സ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. സോ നമുക്ക് മാർക്കറ്റ് ഫോംസ് അല്ലെങ്കിൽ സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ടൈപ്സ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് ആണുള്ളത്. വളരെ സിമ്പിളാണ്. അതിൻ്റെ നെയിംസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്: ആംഗിൾ സെക്ഷൻ, ചാനൽ സെക്ഷൻ, ഐ ടി സെക്ഷൻ, റൗണ്ട് ആൻഡ് സ്ക്വയർ ബാർസ്, കൊറുഗേറ്റഡ് ഷീറ്റ്സ്, എക്സ്പാൻഡഡ് മെറ്റൽസ്, ഫ്ലാറ്റ് ബാർസ്, പ്ലേറ്റ്സ്, റിബ്ഡ് ഓർ ടോ സ്റ്റീൽസ് ബാർസ് എക്സെട്ര. സോ ഈ ഒരു പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം അതിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മാർക്കറ്റ് ഫോംസ് ഓഫ് സ്റ്റീൽ എന്നുള്ള ഡിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പേര് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് ആ ഒരു നെയിംസിൽ നിന്ന് തന്നെ കാണാം. ഐ ടി, റൗണ്ട് അല്ലെങ്കിൽ ചാനൽ സെക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ. സോ ഇവ ഓരോന്നും എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആംഗിൾ സെക്ഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആംഗിൾ സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റീൽ സെക്ഷനെയാണ് ആംഗിൾ സെക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡോഴ്സ് വിൻഡോസിൻ്റെ എല്ലാം ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൂഫിംഗ് സ്ട്രക്ചറിലെല്ലാം ഇത്തരത്തിലുള്ള എലമെൻസിനെ കണ്ടിട്ടുണ്ടാവും. സോ ഈ ഒരു എലമെൻറ്റിനെയാണ് ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാവിങ് 2 legs, അത് 2 legs ഉണ്ടാവുക. നമ്മൾ ഈ ഫിഗറിൽ കണ്ട പോലെ തന്നെ അതിന് 2 directions 2 legs ആയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ എ ബി എന്ന ഡയമെൻഷൻസ് മാർക്ക് ചെയ്ത് ആ 2 legs, അത് 2 legs ആയിരിക്കും ആംഗിൾ സെക്ഷൻ ഉണ്ടായിരിക്കുക. ഈ 2 legs ഇതർ ഈക്വൽ അല്ലെങ്കിൽ അൺഈക്വൽ ആയിരിക്കാം. 2 legs ഒരേ മെഷർമെൻ്റ് അല്ലെങ്കിൽ ഒരേ ഡയമെൻഷൻ ആണെങ്കിൽ അതിന് നമ്മൾ ഈക്വൽ ആംഗിൾ സെക്ഷൻസ് എന്നും, രണ്ടിനും വ്യത്യസ്ത അളവുകളാണെങ്കിൽ അതിന് അൺഈക്വൽ ആംഗിൾ സെക്ഷൻസ് എന്നും പറയും. ഓക്കെ, സോ ഈക്വൽ ആംഗിൾ സെക്ഷൻസിൻ്റെ ഒരു സൈസ് റേഞ്ച് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20x20x3 to 200x200x25 mm വരെ സൈസിലാണ്
നമുക്ക് ഈക്വൽ ആംഗിൾ സെക്ഷൻസ് കിട്ടുക. 20 by 20 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലെഗും 20 മീറ്ററും അതിൻ്റെ ഒരു ലെഗിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 3 mm ആയിട്ടുള്ള രീതിയിൽ. അതുപോലെ തന്നെ 200 by 200 by 25 അതാണ് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. അൺഈക്വൽ ആംഗിൾ സെക്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ വേരിയബിൾ സൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 by 20 by 3 to 200 by 150 by 18. അതായത് ഒരു ലെഗ് 30, മറ്റൊരു ലെഗ് രണ്ട് ലെഗ് സെക്കൻഡ് ലെഗ് 20 ആൻഡ് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 mm. അത്തരത്തിൽ അൺഈക്വൽ ആംഗിൾ സെക്ഷൻസിൻ്റെ റേഞ്ച് ഓഫ് സൈസസ് ആണ് ആ ഒരു സെക്കൻഡ് പോയിൻ്റായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സ്ട്രക്ചറൽ സ്റ്റീൽ വർക്കിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റാണ് ആംഗിൾ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ. എക്സ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ റൂഫ് സ്ട്രക്ചേഴ്സിൽ, അതുപോലെ തന്നെ ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോസ്, സ്റ്റീൽ ഫ്ലോറിങ്സിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റാണ് ആംഗിൾ സെക്ഷൻസ്. സോ അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫിഗർ വരച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് കാണിച്ചത് ഈക്വൽ ആംഗിൾ സെക്ഷനും സെക്കൻഡ് വൺ ഈക്വൽ ആംഗിൾ സെക്ഷനുമാണ്. സോ ഈ ഫിഗർ വരയ്ക്കുക, അതിലെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക, നേരെ അതിന് തൊട്ട് താഴെ തന്നെ ഏത് മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് കൂടി കാണിക്കണം. സോ ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ അതിൻ്റെ രണ്ട് ലെഗും 100 mm ആണ് സൈസ്. അതിൻ്റെ ലെഗിൻ്റെ തിക്നെസ് 10 mm. സോ 100 by 100 by 10 ആണ് അതിൻ്റെ സൈസ്. അതിൻ്റെ ഒരു ആവറേജ് വെയിറ്റ്, ഈ ഒരു സെക്ഷൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 149 Nm ആയിരിക്കും എന്നുള്ളതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ഈക്വൽ ആംഗിൾ സെക്ഷൻ. ദെൻ സെക്കൻഡ് വൺ അൺഈക്വൽ ആണ് ഫിഗറിൽ കാണിച്ചത്. ഫസ്റ്റ് ലെഗ് വെർട്ടിക്കലി കാണുന്ന ലെഗ് 90 mm, ഹൊറിസോണ്ടലി കാണുന്നത് 60 mm ആണ്. സോ അൺഈക്വൽ ലെഗ്സ് ആണ് വിത്ത് 10 mm തിക്നെസ്. അതാണ് അവിടെ അതിൻ്റെ സൈസ് കാണിച്ചത്, 90 by 60 by 10 mm എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറാണ് ആംഗിൾ സെക്ഷൻ വരയ്ക്കേണ്ടത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മറ്റു ചില ഫിഗേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ ചെയ്തിട്ടുള്ള മെത്തേഡ്. രണ്ട് ലെഗിൻ്റെ സൈസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലെഗിൻ്റെ സൈസാണ്, ആൻഡ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലെഗിൻ്റെ തിക്നെസ്സാണ്. സോ അത്തരത്തിലാണ് അതിൻ്റെ ഡയമെൻഷൻസ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ആംഗിൾ സെക്ഷൻസ്. സെക്കൻഡ് വൺ ഈസ് ചാനൽ സെക്ഷൻസ് ആണ്. സോ ചാനൽ സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫിഗർ നിങ്ങൾ പല സ്ഥലങ്ങളിലും, എസ്പെഷ്യലി റെയിൽവേ സ്റ്റേഷൻസ്, ബ്രിഡ്ജസ്, ഇത്തരത്തിലുള്ള ഏരിയാസിലെല്ലാം ഇത്തരത്തിലുള്ള ചാനൽ സെക്ഷൻസ് വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു തരത്തിലുള്ള സെക്ഷനെയാണ് ചാനൽ സെക്ഷൻ എന്ന് പറയുക. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദ കൺസിസ്റ്റ് ഓഫ് എ വെബ് വിത്ത് ഈക്വൽ ഫ്ലെയിഞ്ച്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ വേർട്ടിക്കലി നിൽക്കുന്ന പാർട്ടിനെ വെബെന്നും ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ടിനെ ഫ്ലെയിഞ്ച് എന്നുമാണ് പറയുന്നത്. സോ ഒരു വെബും രണ്ട് ഫ്ലെയിഞ്ചുമുള്ള ഈ ഒരു തരത്തിലുള്ള സെക്ഷനെയാണ് ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ വെബ് വിത്ത് ഈക്വൽ ഫ്ലെയിഞ്ചസ്. ഫ്ലെയിഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, അതിൻ്റെ സൈസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ ചാനൽ സെക്ഷൻ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഹൈറ്റ് ഓഫ് വെബ് വിത്ത് വിഡ്ത് ഓഫ് ഫ്ലെയിഞ്ച്. സോ നമ്മൾ ആംഗിൾ സെക്ഷൻ പറഞ്ഞ പോലെ ഈ ഒരു ചാനൽ സെക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റ് ഓഫ് വെബാണ് ആദ്യം നമ്മൾ എഴുതുന്നത്. അതിന് ശേഷം സെക്കൻഡ് ആയിട്ട് എഴുതുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത് ഓഫ് ഫ്ലെയിഞ്ച് ആണ്. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് വെബ് ഇൻറ്റു വിഡ്ത് ഓഫ് ഫ്ലെയിഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മളിതിൻ്റെ സൈസ് എഴുതുക. സോ ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 by 45 mm to 400 by 100 mm. വെബിൻ്റെ സൈസ് 100ഉം ഫ്ലെയിഞ്ചിൻ്റെ സൈസ് 45 ആയിട്ടുള്ള സെക്ഷൻ തൊട്ട് വെബിൻ്റെ സൈസ് 400 മുതൽ ഫ്ലെയിഞ്ചിൻ്റെ സൈസ് 100 mm എന്നുള്ള രീതിയിൽ വരെ നമുക്ക് ഡിഫറെൻറ്റ് സൈസ്ഡ് ചാനൽസ് അവൈലബിൾ ആണ്. സോ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS നമ്മുടെ ചാനൽ സെക്ഷൻസിന് വളരെയധികം ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ഈ ഒരു ചാനൽ സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISJC, ISLC, ISMC ആൻഡ് ISSC. ഇത്തരത്തിൽ 4 സബ് ഡിവിഷൻസ് ചാനൽ സെക്ഷൻസിന് കൊടുത്തിട്ടുണ്ട്. സോ ISJC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ചാനൽ, ISLC എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ചാനൽ, ISMC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ചാനൽ, ആൻഡ് ISSC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ചാനൽ. സോ ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആ JLMS എന്നുള്ളതിൻ്റെ നൊട്ടേഷൻസ് മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, C സ്റ്റാൻഡ്സ് ഫോർ ചാനൽ. സോ ജൂനിയർ, ലൈറ്റ്, മീഡിയം, സ്പെഷ്യൽ ചാനൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സബ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ ബ്രിഡ്ജിൽ, അതുപോലെ തന്നെ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ, ക്രെയിൻ ഗേർഡേഴ്സ്, ബീംസ്, ഇത്തരത്തിലുള്ള വലിയ ബിൽഡിങ്ങിൻ്റെ ബീംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. സോ ഇതാണതിൽ നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗർ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. അതിൻ്റെ വെബിൻ്റെ ഹൈറ്റ് 300 mm ആണ്, ഫ്ലെയിഞ്ചിൻ്റെ അളവ് 100 mm ആണ്. സോ വെബ് ഏതാണ്, ഫ്ലെയിഞ്ച് ഏതാണെന്ന് കൂടെ മാർക്ക് ചെയ്യുക. ഇത്തരത്തിലാണ് ആ ഒരു ഫിഗർ അവിടെ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ഇത് ഞാൻ ആൾറെഡി കാണിച്ചതാണ് ചാനൽ സെക്ഷൻസിൻ്റെ ഫിഗേഴ്സ്. സോ തേർഡ് വൺ ഈസ് ഐ സെക്ഷനാണ്. ഐ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ
കോമൺലി യൂസ് ചെയ്യുന്ന ഐ സെക്ഷൻ നമ്മൾ ബീം എന്ന് പറയും, അല്ലെങ്കിൽ ആർ എസ് ജെ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇതിനെ വിളിക്കുന്നത്. ആർ എസ് ജെ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്നാണ് നമ്മൾ ഐ സെക്ഷൻ വിളിക്കുന്നത്. സോ ഐ എന്ന് പറയുമ്പോൾ നമുക്ക് സിംപ്ലി നമ്മളിപ്പോൾ ചാനൽ സെക്ഷൻ പഠിച്ച പോലെ തന്നെ അതിനൊരു ഫ്ലേഞ്ചും അതുപോലെ ഒരു വെബും രണ്ട് ഫ്ലേഞ്ചും തന്നെയാണ് ഉണ്ടായിരിക്കുക. സോ ഐ സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് ടു ഫ്ലേഞ്ചസ് കണക്റ്റിംഗ് എ വെബ്. രണ്ട് ഫ്ലേഞ്ചും ഒരു വെബുമാണ് അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഈ ഒരു ഐ സെക്ഷൻ്റെ എങ്ങനെയാണ് നോട്ടേഷൻ കാണിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഡെസിഗ്നേറ്റഡ് ബൈ ഓവറോൾ ഡെപ്ത്, ദെൻ വിഡ്ത് ഓഫ് ഫ്ലേഞ്ച് ആൻഡ് വെയ്റ്റ് പെർ മീറ്റർ ലെങ്ത്. ഓവറോൾ ഡെപ്തും ഫ്ലേഞ്ചിൻ്റെ വിഡ്ത്തും ദെൻ വെയ്റ്റ് പെർ മീറ്റർ ലെങ്ത്, ഒരു മീറ്റർ ലെങ്ത്തിലുള്ള വെയ്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ എക്സാമ്പിളാണ് അവിടെ കാണിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിൾ സൈസസ് ആണ് കാണിച്ചിട്ടുള്ളത്. 75/50 അറ്റ് 61 ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് 600/210 അറ്റ് 995 ന്യൂട്ടൺ പെർ മീറ്റർ. 75, 50, 61 അതുപോലെ തന്നെ 600, 210, 995. സോ 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ ഡെപ്ത്, 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേഞ്ചിൻ്റെ വിഡ്ത്ത്, ദെൻ വെയ്റ്റ് പെർ മീറ്റർ ലെങ്ത് ആണ് 61 എന്ന് പറയുന്നത്. അത്തരത്തിലാണ് ഐ സെക്ഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ സെക്ഷൻസിൽ, ചാനൽ സെക്ഷൻസിൽ നമ്മൾ പറഞ്ഞ പോലെ BIS ക്ലാസിഫിക്കേഷൻസ് ഐ സെക്ഷനും കൊടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ജൂനിയർ ബീംസ്, ലൈറ്റ് ബീംസ്, മീഡിയം ബീംസ്, വൈറ്റ് ഫ്ലേഞ്ച് ബീംസ് ആൻഡ് ഹെവി ബീംസ്, അത്തരത്തിൽ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ ഒരു സെഷന് വരുന്നത്. സോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം ISJB, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം ISLB, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീം ISMB, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വൈറ്റ് ഫ്ലേഞ്ച് ബീം ISWB ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ബീം ദാറ്റ് ഈസ് ISHB. അത്തരത്തിൽ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് അതിന് വരുന്നത്. നേരത്തെ അതുപോലെ തന്നെയാണ് ഫിഗർ വെബും ഫ്ലേഞ്ചും ആണ് കാണിക്കുന്നത്. ചാനൽ സെക്ഷൻ്റെ ഒരു മിറർ ചെയ്ത പോലെ, അതായത് നേരത്തെ കാണിച്ച ചാനൽ സെക്ഷന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടെ എലമെൻ്റ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഐ ഷേപ്പ്ഡ് വരുന്ന സെക്ഷനെയാണ് നമ്മൾ ഐ സെക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ലെറ്റർ ക്യാപിറ്റൽ ഐ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഷേപ്പ്. സോ അതുകൊണ്ട് തന്നെ അതിന് ഐ സെക്ഷൻ എന്ന് വിളിക്കും. സോ ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. വെബും ഫ്ലേഞ്ചും മാർക്ക് ചെയ്യുക. ഫ്ലേഞ്ചും വെബും തമ്മിലുള്ള ആംഗിൾ അവിടെ 98 ഡിഗ്രി എന്ന് കൊടുത്ത് കാണാം. ഫ്ലേഞ്ചിൻ്റെ വിഡ്ത്ത് 150 എന്ന് ബോട്ടത്തിലും ടോട്ടൽ ഡെപ്ത് 300 mm എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലേഞ്ചിൻ്റെ തിക്നെസ്സിലുള്ള വേരിയേഷൻ 9.4 mm, അതുപോലെ വെബിൻ്റെ തിക്നെസ് 6.7 mm എന്നുള്ളതെല്ലാം അവിടെ മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങളിതിൻ്റെ ഫിഗർ വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങിലുള്ള ബീംസ്, ലിൻഡൽസ്, കോളം, അതുപോലെ തന്നെ ഫൗണ്ടേഷന് വേണ്ട മറ്റ് അസിസ്റ്റൻസ് വരുന്ന പില്ലേഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. ദെൻ അൺഈക്വൽ ഐ സെക്ഷൻസ് വിത്ത് ഹെവി വെയ്റ്റ് ആർ യൂസ്ഡ് ഫോർ റെയിൽവേ വർക്കിൽ അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾ സെക്ഷൻസ് ഐ സെക്ഷൻസും ഉപയോഗിക്കാറുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഫിഗർ. റെയിൽവേ സ്റ്റേഷനിലും നമുക്ക് റെയിൽവേ ലൈനിലെല്ലാം ഇത്തരത്തിലുള്ള സെക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടി സെക്ഷൻ ആണ്. സോ ടി സെക്ഷൻ എന്ന് പറയുമ്പോൾ അത് റിസംബിൾസ് ലൈക്ക് ടി, ക്യാപിറ്റൽ ലെറ്റർ ടി ആയിട്ടായിരിക്കും അത് റിസംബിൾ ചെയ്യുന്നത്. ഇതിന് ഒരു ഫ്ലേഞ്ചും വെബും ഉണ്ടാവുള്ളൂ, മറ്റേതിലെല്ലാം രണ്ട് ഫ്ലേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ ടി സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഫ്ലേഞ്ചും ഒരു വെബും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഞാൻ ഈ ഫിഗറിൽ കാണിച്ച രീതിയിലായിരിക്കും ടി സെക്ഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഡയമെൻഷൻസ് ആൻഡ് തിക്നെസ്. അതിൻ്റെ ഓവറോൾ ഡയമെൻഷൻസും തിക്നെസ്സും ബേസ് ചെയ്തിട്ടായിരിക്കും അതിനെ സൈസ് കാണിച്ചിട്ടുള്ളത്. സോ അവൈലബിൾ സൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20x20x3 ടു 150x150x10 mm, 20x20x3 to 150x150x10 mm, അതാണ് അതിൻ്റെ റേഞ്ച് ഓഫ് സൈസ്. സോ 20x20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേഞ്ചിൻ്റെയും വെബിൻ്റെയും ഫ്ലേഞ്ചിൻ്റെയും സൈസാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ്. ഓക്കെ, സോ സ്റ്റീൽ റൂഫിംഗ് സ്ട്രക്ചേഴ്സിലൊക്കെയാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബിൽഡപ്പ് സെക്ഷൻസ്, നമ്മൾ പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്ത് സൈറ്റിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള സെക്ഷൻസിനാണ് ബിൽഡപ്പ് സെക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. സോ അത്തരം സെക്ഷൻസിലും നമ്മൾ ടി ചാനൽസ് അല്ലെങ്കിൽ ടി സെക്ഷൻസ് ഉപയോഗിക്കും. അതിൻ്റെ ഫിഗർ വിത്ത് ഡയമെൻഷൻസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ടി ഷേപ്പിൽ വരച്ചു, ഫ്ലേഞ്ചും വെബും ഏതാന്ന് മാർക്ക് ചെയ്തു, ഫ്ലേഞ്ചിൻ്റെയും വെബിൻ്റെയും സൈസ് അവിടെ ഡയമെൻഷൻ കാണിച്ചു, അതുപോലെ തന്നെ വെബിൻ്റെ തിക്നെസ്സും കാണിച്ചു. ഇത്തരത്തിലാണ് ടി സെക്ഷൻ്റെ ഫിഗർ വരയ്ക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റൗണ്ട് ബാഴ്സ് ആണ്. സോ ഫിഗറിൽ നമ്മൾ കാണുന്ന തരത്തിൽ റൗണ്ടഡ് ആയിട്ടുള്ള ബാഴ്സിനാണ് റൗണ്ട് ബാഴ്സ് എന്ന് പറയുക. സോ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഇതിനുണ്ടാവുക. അതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5mm to 25mm റേഞ്ചിലായിരിക്കും അതിൻ്റെ ഡയമെൻഷൻസ് വേരി ചെയ്യുന്നത്. നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ സ്റ്റീൽ ഗ്രിൽ വർക്കിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ സിമെൻറ്റ്, സാൻഡ്, വാട്ടർ, അതെല്ലാം അത്തരത്തിലുള്ള അഗ്രിഗേറ്റ്സ് തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താ, സ്റ്റീലിൻ്റെ കമ്പികളാണ്. ദാറ്റ്സ് അതിനാണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള സ്റ്റീൽ സെക്ഷനാണ് റൗണ്ട് ബാഴ്സ് എന്ന് പറയുന്നത്.
സോ കോമൺലി നമ്മൾ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 to 25 mm ഡയമീറ്റർ ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 newton per meter to 38 newton per meter ആയിരിക്കും. 5 mm ഡയമീറ്റർ ഉള്ളതിന് ആവറേജ് പെർ ലെങ്ത്തിൽ 1.5 mm ന്യൂട്ടൺ ആയിരിക്കും അതിൻ്റെ വെയ്റ്റ്. ദെൻ 25 mm ഡയമീറ്റർ ഉള്ളതിന് ആവറേജ് 38 newton per meter ആയിരിക്കും അതിൽ വരുന്ന വെയ്റ്റ്. ഓക്കെ, സോ അതാണ് റൗണ്ട് ബാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഈ സ്ക്വയർ ബാൾസ്. സോ റൗണ്ട് ബാർ പറയുമ്പോൾ അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്ഡ് ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും സ്ക്വയർ ബാൾസ് എന്ന് പറയുന്നത്. സോ ഈ ക്രോസ് സെക്ഷൻസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ സൈഡ്സ് ഫ്രം 5 to 25 mm, 5 മുതൽ 25 mm വരെ സൈഡ് സൈസ് ഉള്ള രീതിയിലായിരിക്കും സ്ക്വയർ ബാൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് കൺസ്ട്രക്ഷനിൽ നമ്മൾ സ്റ്റീൽ ഗ്രില്ല് വർക്കിന്, അതുപോലെ വിൻഡോസ്, ഗേറ്റ് ഇത്തരത്തിലുള്ള വർക്ക്സിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ റൗണ്ട് ബാൾസും അതുപോലെ തന്നെ സ്റ്റീൽ സ്ക്വയർ ബാൾസും ഒക്കെ നമ്മളെ വിൻഡോസ് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വിൻഡോൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗ്രിഡ് കമ്പികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ബാസ് ഉപയോഗിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊതുവെ വർക്ക് ഏരിയയിലൊക്കെ കൊടുക്കുന്ന ഗ്രില്ല്, സ്റ്റോർ റൂമിനൊക്കെ കൊടുക്കുന്ന ഗ്രില്ല് ഡോർ അല്ലെങ്കിൽ ഗ്രില്ലിന് കൊടുക്കുന്ന കമ്പി, അത് ഇത്തരത്തിൽ റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, സോ നേരത്തെ റൗണ്ട് ബാസ് പറഞ്ഞ പോലെ തന്നെ 5 mm to 25 mm സൈഡ് സൈസുള്ള സ്ക്വയർ ബാസാണ് അവൈലബിൾ. 5 mm ആണെങ്കിൽ ഏകദേശം 2 newtons, അതുപോലെ തന്നെ 25 mm ആണെങ്കിൽ 49 newtons ആയിരിക്കും പെർ മീറ്ററിൽ അതിന് വരുന്ന വെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സ്ക്വയർ ബാറിൻ്റെ ഫിഗർ. നെക്സ്റ്റ് വൺ ഈസ് കോർഗേറ്റഡ് ഷീറ്റ്സ് ആണ്. സോ കോർഗേറ്റഡ് ഷീറ്റ്സ് നമുക്ക് അറിയാവുന്നതായിരിക്കും, നമ്മൾ റൂഫിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ഷീറ്റ്സ് ആണെങ്കിൽ അതിനെയാണ് കോർഗേറ്റഡ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫോംഡ് ബൈ പാസിംഗ് സ്റ്റീൽ ഷീറ്റ്സ് ത്രൂ ഗ്രൂവ്സ്. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റീൽ ഷീറ്റ്സ് ഗ്രൂവ്സിലൂടെ, ഗ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ഒരു അണ്ടുലേഷൻസ് അല്ലെങ്കിൽ റൂഫിംഗ് ഷീറ്റിലുള്ള ഈ ഒരു സിക്സാഗ് ഷേപ്പിലുള്ള പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രൂവ്സിലൂടെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്ലെയിൻ സ്റ്റീൽ ഷീറ്റ്സ്. സോ ദിസ് ഗ്രൂവ്സ് ബെൻഡ് ആൻഡ് പ്രസ് സ്റ്റീൽ ഷീറ്റ്സ് ആൻഡ് കൊറുഗേഷൻസ് ആർ ഫോംഡ് ഓൺ ഷീറ്റ്സ്. സോ നമ്മളൊരു ഗ്രൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് അച്ചു എന്നൊക്കെ പറയാം വേണമെങ്കിൽ. സോ അത്തരത്തിലുള്ള ഒരു ഗ്രൂവ്സിലേക്ക് ഒരു പ്ലെയിൻ സ്റ്റീൽ ഷീറ്റ് ആഡ് ചെയ്തിട്ട് അവിടെ പ്രഷർ കൊടുക്കുമ്പോൾ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ആ ഗ്രൂവ്സിൻ്റെ ഷേപ്പ് നമ്മുടെ സ്റ്റീലിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുകയും ആ ഷേപ്പ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ആ ലോഡ്, നമ്മൾ കൊടുക്കുന്ന ലോഡിൻ്റെ ബേസിസിൽ സ്റ്റീല് ഇത്തരത്തിൽ ആ ഒരു ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ആ കൊറുഗേഷൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ കൊറുഗേറ്റഡ് ഷീറ്റ്സ് യൂഷ്വലി ഗാൽവനൈസ്ഡ് ആൻഡ് ദേ ആർ റീഫേർഡ് ടു ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ് ഓർ ജി ഐ ഷീറ്റ്സ്. സോ ഇതിനെ നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് അല്ലെങ്കിൽ ജി ഐ ഷീറ്റ് എന്നാണ് സിമ്പിളി വിളിക്കുന്നത്. നമ്മൾ റൂഫിങ്ങിനൊക്കെ വൈഡ്ലി ഉപയോഗിക്കുന്ന, റൂഫ് കവറിങ്ങിന് വേണ്ടി വൈഡ്ലി ഉപയോഗിക്കുന്ന സ്റ്റീൽ സെക്ഷനാണ് കോറുഗേറ്റഡ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പാൻഡഡ് മെറ്റൽ ആണ്. ഫോംഡ് ബൈ കട്ടിംഗ് ആൻഡ് എക്സ്പാൻഡിങ് ഇതർ പ്ലെയിൻ ഷീറ്റ്സ് ഓർ റിബ്ഡ് സ്റ്റീൽ ഷീറ്റ്സ് ഓഫ് മൈൽഡ് സ്റ്റീൽ. പ്ലെയിൻ ഷീറ്റോ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിൻ്റെ റിബ്ഡ് ഷീറ്റ്സോ കട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പാൻഡഡ് മെറ്റൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എ ഡയമണ്ട് മെഷ് അപ്പിയറൻസ് ഈസ് ഫോംഡ് ത്രൂ ഔട്ട് ദ ഏരിയ. ഒരു ഡയമണ്ട് മെഷ്, ഒരു ഡയമണ്ട് ഇൻ്റർ കണക്ട് ചെയ്ത പോലത്തെ ഒരു ഷേപ്പായിരിക്കും ത്രൂ ഔട്ട് ദ ഏരിയ നമുക്ക് കാണുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്. ഇതാണ് എക്സ്പാൻഡഡ് മെറ്റൽ എന്ന് പറഞ്ഞത്. നമ്മൾ ഫെൻസിങ്ങിനൊക്കെ, നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറിയിൽ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ കൂടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളൊക്കെ വളർത്തുന്ന കൂടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പാൻഡഡ് ഷീറ്റ്സ് പൊതുവെ ഉപയോഗിക്കാൻ പറ്റും. അതിനൊരു ഡയമണ്ട് നെറ്റ്വർക്ക് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇതിനെ പൊതുവെ ഡയമണ്ട് മെഷ് ഓർ റിബ് മെഷ് എന്നുള്ള രീതിയിലും ഇതിനെ വിളിക്കാറുണ്ട്. ഈ ഒരു ഡയമണ്ട് മെഷിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 150 mm ആയിരിക്കും ഏറ്റവും ചെറിയ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 1 to 3 meter ലെങ്ത്തിലും 5 meter വിഡ്ത്തിലും നമുക്ക് ഈ ഒരു എക്സ്പാൻഡഡ് മെറ്റൽസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇത് നമ്മുടെ റോഡ്സിൽ, അതുപോലെ ഫ്ലോർ ചെയ്യുന്നതിന്, ബ്രിഡ്ജസിൽ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വർക്കിങ്ങിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പാർട്ടീഷൻ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ ഇതാണ് ഡയമണ്ട് മെഷ് ഷേപ്പ് എന്ന് പറയുന്നത്. സോ എക്സ്പാൻഡഡ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തതായിരിക്കും ഇത്. ഈ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ സൈസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 30 to 150 mm എന്നുള്ളത്. ഏകദേശം 1 to 3 meter ലെങ്ത്തിലും 5 meter വിഡ്ത്തിലും ആയിരിക്കും നമുക്ക് നോർമലി ഇത് അവൈലബിൾ ആകുന്ന സൈസ്. ഓക്കെ, നമുക്ക് വേണ്ട അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫ്ലാറ്റ് ബാൾസ് ആണ്. ഈ ഫിഗറിൽ കാണുന്ന പോലത്തെ സെക്ഷനാണ് ഫ്ലാറ്റ് ബാൾസ് എന്ന് പറയുക. നമ്മുടെ ഗേറ്റ്സിൽ, ഗ്രില്ല് വർക്കിലൊക്കെ നമ്മൾ ഈ ഫ്ലാറ്റ് ബാൾസ് പൊതുവേ ഉപയോഗിക്കാറുണ്ട്, വിൻഡോസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഏകദേശം 10 mm to 400 mm വരെ വാരി ചെയ്യുന്നു. തിക്നെസ് 5 to 40 mm വരെയും വാരി ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആണ്. സോ ഗ്രില്ല്, ഗേറ്റ്, അതുപോലെ വിൻഡോ വർക്കിലെല്ലാമാണ് ഫ്ലാറ്റ് ബാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്ലേറ്റ്സ് ആണ്. സോ പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റീലിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ്സ്, അതിനാണ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. സോ സെക്ഷൻസ് നമ്മൾ പല സൈസിൽ അവൈലബിൾ ആണ്. തിക്നെസ് ഫ്രം 5 to 50 mm, 5 മുതൽ 50 mm വരെ തിക്നെസ്സിൽ നമുക്ക് ഈ സ്റ്റീൽ ഷീറ്റ്സ് അവൈലബിൾ ആണ്. ഇത് ഉപയോഗിക്കുന്നത് ഒരുപാട് ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റീൽ ബീംസ്
ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ദി ലെങ്ത്. ഒരു സ്റ്റീൽ ബീം നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റീൽ റൂഫ് ട്രസ് വർക്കിൽ ടെൻഷൻ മെമ്പറായിട്ട്, ദെൻ ബിൽറ്റപ്പ് സെക്ഷൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുവരുന്ന സെക്ഷൻസിലൊക്കെ നമ്മൾ ഈ ഒരു പ്ലേറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. വളരെയധികം അപ്ലിക്കേഷൻസ് ഉള്ളതാണ് ഹെവി വർക്ക്സിൽ. സോ ഇത്തരത്തിലുള്ള ഷീറ്റ്സിനെയാണ് നമ്മൾ സ്റ്റീൽ പ്ലേറ്റ്സ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. അത് ലാസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റീൽ സെക്ഷൻസ് എന്നുള്ള കാറ്റഗറിയിൽ പഠിക്കാനുള്ളത്. നമ്മൾ 11 ഇനീഷ്യലി നമ്മൾ പറഞ്ഞിരുന്നത്, പക്ഷേ അതിൽ 10 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് റിബ്ഡ് ടോർ സ്റ്റീൽ ബാസ് എന്നുള്ളൊരു സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. സോ 10 സ്റ്റീൽ സെക്ഷൻസാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒരു 5 നമുക്ക് കമ്പൽസറി ആയിട്ട് പഠിക്കണം. എക്സ്പെഷ്യലി ആദ്യത്തെ 5 പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ, ബിക്കോസ് ആംഗിൾ ചാനൽ ഐ ടി സെക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഫ്ലെയിഞ്ച് വെബ് എന്ന് പറയുന്ന ആ ഡയമെൻഷൻസ് ഫിഗേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ സെക്ഷനും ഫിഗേഴ്സ് ഉപയോഗിച്ച് തന്നെ പഠിക്കുക. എക്സ്പെഷ്യലി ഇതിൽ വരുന്ന അവസാനത്തെ കുറച്ചെണ്ണം, അതായത് എക്സ്പാൻഡഡ് മെറ്റൽ, ഫ്ലാറ്റ് ബാർ, പ്ലേറ്റ്, അതിനൊന്നും നമുക്ക് അത്ര പ്രോപ്പറായിട്ടുള്ള ഫിഗർ ഡയമെൻഷൻസ് ഒന്നുമില്ല. എന്നാലും നമുക്കൊരു ബേസിക് ലേഔട്ട് അതിനും വരയ്ക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെഷനിൽ ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സിങ് ബാർസ് ആണ്. സോ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അത് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റിലുള്ള 2 സെഷൻസ്, ഒന്ന് ഈ ഒരു സ്റ്റീൽ സെക്ഷനും സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റും, മറ്റത് നമ്മുടെ സിമെൻറ്റ് മിക്സ്ചറുമാണ്. സോ സിമെൻറ്റ് കോൺക്രീറ്റ് ബേസിക്കലി ടെൻഷൻ എന്ന് പറയുന്ന ഫോഴ്സിൽ കമ്പാരിറ്റീവ്ലി വീക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങളത് ഫർദർ നിങ്ങൾ പഠിക്കും. സോ കോൺക്രീറ്റ് വീക്കിങ് ടെൻഷൻ ആൻഡ് സ്ട്രോങ് ഇൻ കംപ്രഷൻ എന്നുള്ള രീതിയിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മുടെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ വരുന്ന ടെൻഷൻ ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന എലമെൻ്റാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയൽ സ്റ്റീൽ ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. ഇനി അതിന് പകരം നമ്മൾ ഫൈബർ ആണെങ്കിൽ ഫൈബർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. അത്തരത്തിൽ പലതരത്തിൽ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടി മെറ്റീരിയൽസ് ഉപയോഗിക്കാം. സോ ബേസിക്കലി വൈഡ്ലി കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആണ്. ഓക്കെ, സോ അതാണ് റീഇൻഫോഴ്സിങ് ബാർസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ റീബാർ എന്നും സിമ്പിളായിട്ട് വിളിക്കാറുണ്ട്. സോ നമുക്ക് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് അല്ലെങ്കിൽ റീബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലെയിൻ സ്റ്റീൽ ബാർസും ടോർ സ്റ്റീൽ ബാർസും. സോ ഈ ഒരു പ്ലെയിൻ സ്റ്റീൽ ബാർസ് നമ്മൾ നേരത്തെ ചാനൽ സെക്ഷൻസ് പറഞ്ഞ സമയത്ത് പഠിച്ച അത്തരത്തിലുള്ളത് തന്നെയാണ്. അതായത് പ്ലെയിൻ റൗണ്ടഡ് ഷേപ്പിലുള്ള തരത്തിലുള്ള സ്റ്റീൽ ബാർസിനെയാണ് പ്ലെയിൻ സ്റ്റീൽ ബാർസ് എന്ന് പറയുക. റൗണ്ട് സെക്ഷൻസ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ, മീഡിയം ടെൻസൈൽ സ്റ്റീൽ ഓർ ഹൈ ടെൻസൈൽ സ്റ്റീൽ യൂസ്ഡ് ഫോർ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. സിമെൻറ്റ് കോൺക്രീറ്റിൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള മൈൽഡ് സ്റ്റീലോ മീഡിയം ടെൻസൈൽ സ്റ്റീലോ ഹൈ ടെൻസൈൽ സ്റ്റീലോ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സെക്ഷനെയാണ് പ്ലെയിൻ സ്റ്റീൽ ബാർസ് എന്ന് പറയുന്നത്. പക്ഷേ പൊതുവേ നമ്മുടെ ഇന്ത്യൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലെല്ലാം ഈ ഒരു പ്ലെയിൻ സ്റ്റീൽസിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. ടോർ സ്റ്റീൽ ബാർസാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്ലെയിൻ സ്റ്റീൽ ബാർസിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-32 mm ഡയമീറ്റർ വരുന്ന രീതിയിൽ നമുക്ക് റീഇൻഫോഴ്സിങ് പ്ലെയിൻ സ്റ്റീൽ ബാർസ് അവൈലബിൾ ആണ്. പക്ഷേ പറഞ്ഞ പോലെ വളരെ റെയറായിട്ട് ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നുള്ളൂ കോൺക്രീറ്റിങ്ങിൽ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെയിൻ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് ആണ്. റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ്. സോ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് എന്ന് പറയുന്നത്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് സെക്ഷൻ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ പ്ലെയിൻ റൗണ്ടഡ് ഷേപ്പ് റീഇൻഫോഴ്സ്ഡ് അല്ല, ഒരു കോറുഗേഷൻസ് ഒക്കെ കൊടുത്ത് ചെറിയൊരു കർവേച്ചറുള്ള രീതിയിലായിരിക്കും ഈ ഒരു സ്റ്റീൽ ബാർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദീസ് ബാർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റിബ്ഡ് ടോർ സ്റ്റീൽ. റിബ്ഡ് ടോർ സ്റ്റീൽസ് എന്നാണ് ഈ സ്റ്റീൽ ബാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് എ ഡീഫോംഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ. ഹൈ സ്ട്രെങ്ത് സ്റ്റീലിന് ഡീഫോമേഷൻ സംഭവിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ ഡിഫോർമേഷൻസ് ഉണ്ടാക്കി നമ്മൾ രൂപപ്പെടുത്തുന്ന ടൈപ്പ് ഓഫ് സ്റ്റീൽ ബാർസ് ആണ് റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് എന്ന് പറയുക. ദിസ് ബാർസ് ഹാവ് റിബ്സ് ഓർ പ്രൊജക്ഷൻസ് ഓൺ ദെയർ സർഫസ് ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ കൺട്രോൾഡ് കോൾഡ് ട്വിസ്റ്റിംഗ് ഓഫ് ഹോട്ട് റോൾഡ് ബാർസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഔട്ട്സൈഡിൽ ചെറിയ രീതിയിലുള്ള പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ റിബ്സ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ് ബൈ കോൾഡ് ട്വിസ്റ്റിംഗ് ഓഫ് ഹോട്ട് റോൾഡ് ബാർസ്. ഹോട്ട് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത ബാർസിനെ നമ്മൾ കോൾഡ് ട്വിസ്റ്റിംഗ്, പെട്ടെന്ന് ടെമ്പറേച്ചർ കുറച്ച് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റിബ്സ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് നമ്മളതിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഈച്ച് ബാർസ് ആർ ട്വിസ്റ്റഡ് ഇൻഡിവിജ്വലി ആൻഡ് ടെസ്റ്റഡ് ടു കൺഫേം സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഓരോ ബാർസും സെപ്പറേറ്റ്ലിയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ സ്റ്റാൻഡേർഡായിട്ടുള്ള അതിൻ്റെ
റിക്വയർമെൻറ്റ്സ് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കൺഫർമേഷൻ ടെസ്റ്റ് കൂടെ നമ്മൾ പൊതുവെ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്റ്റീൽ റിബ്ഡ് ടോ സ്റ്റീൽസും വളരെ വൈഡ് റേഞ്ച് സൈസിൽ അവൈലബിൾ ആണ്. ഏകദേശം 6 mm to 50 mm ഡയമീറ്റർ വരെ റേഞ്ചിൽ നമുക്ക് റിബ്ഡ് ടോ സ്റ്റീൽ ബാർസ് കിട്ടും. നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് 6 mm അല്ലെങ്കിൽ 8 mm 10 mm ഒക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നത് മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈറ്റ് എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ സൈറ്റിലൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കോളത്തിൽ 12 mm അല്ലെങ്കിൽ 10 mm ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്. സോ അത്തരത്തിൽ 5 to 6 to 50 mm വരെ സൈസിൽ നമുക്ക് റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് അവൈലബിൾ ആണ്. സോ 5-6 mm ഏകദേശം 2.22 newton per meter ആയിരിക്കും അതിൻ്റെ പെർ മീറ്റർ വെയ്റ്റ്. ദെൻ 50 mm ഡയമീറ്റർ ഉള്ളതിന് ഏകദേശം 154.1 newton per meter വെയ്റ്റ് അതിന് പൊതുവെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് റിബ്ഡ് ടോർ സ്റ്റീൽസിൻ്റെ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വൈഡ്ലി ഉപയോഗിക്കുന്ന എലമെൻ്റാണിത്. ബ്രിഡ്ജസ്, ഹാർബർ സ്ട്രക്ചർ, റോഡ്, ഇറിഗേഷൻ വർക്കിൽ, പൈൽ ഫൗണ്ടേഷൻ, കോൺക്രീറ്റ് വർക്ക്സിൽ, റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഇതിലെല്ലാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് ചില സ്പെഷ്യാലിറ്റീസും കൂടെ ഉണ്ട്. അതായത് പ്ലെയിൻ സ്റ്റീൽ ബാർസ് ഉപയോഗിക്കാതെ ഈ ഒരു റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് നമ്മൾ ഇത്രയും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആ ഒരു സ്പെഷ്യാലിറ്റീസും കൂടെയാണ് നമുക്കിതിൽ ബേസിക്കലി നോക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് പോസിബിൾ ടു ബെൻഡ് ദിസ് ബാർസ് ത്രൂ 180 degrees വിത്തൗട്ട് ഫോർമേഷൻ ഓഫ് എനി ക്രാക്സ് ഓർ ഫ്രാക്ചേഴ്സ് ഓൺ ദെയർ ഔട്ട്സൈഡ് സർഫസ്. നമുക്ക് ക്രാക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊട്ടലുകളോ ഫ്രാക്ചേഴ്സോ ഇല്ലാതെ 180 degrees ബെൻഡ് ചെയ്യാൻ പറ്റും ഈ കമ്പി. നമ്മൾ കണ്ടിട്ടുണ്ടാവും സൈറ്റിൽ വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ കമ്പി നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ 180 degrees വരെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ, റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസ് ക്യാൻ ബി വെൽഡഡ് യൂസിങ് ഇലക്ട്രിക് ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ഓർ ആർക്ക് വെൽഡിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ്, ഇലക്ട്രിക് ബട്ട് അല്ലെങ്കിൽ ആർക്ക് വെൽഡിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്റ്റീൽ ബാർസിനെ വെൽഡ് ചെയ്യാനും പോസിബിലിറ്റി അല്ലെങ്കിൽ പോസിബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ദൻ ഓവറോൾ റിഡക്ഷൻ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റ് എക്സ്റ്റെൻഡ് ഓഫ് 30-40% വെൻ ദീസ് ബാർസ് യൂസ്ഡ്. ഏകദേശം 30-40% വരെ നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കോസ്റ്റ് ഇത്തരത്തിൽ റിബ്ഡ് ബാർസ് ഉപയോഗിക്കുമ്പോൾ കുറയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുറവ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദീസ് ബാർസ് ആർ ഈസിലി ഐഡൻറ്റിഫൈഡ് ആസ് ദേ ഹാവ് ഗോട്ട് പെർട്ടിക്കുലർ ഷേപ്പ്. ഈ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു തരത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദീസ് പൊസസ് ബെറ്റർ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ദാൻ ഓർഡിനറി റൗണ്ട് ബാർസ്. ഇറ്റ് ഈസ് ദെയർഫോർ പോസിബിൾ ടു ഡിസൈൻ വിത്ത് ഹയർ സ്ട്രെസ്സസ്. അതായത് ഈ ഒരു ഷേപ്പ് ഇതിൻ്റെ പ്രൊജക്ഷൻസും കാര്യം ഉള്ളതുകൊണ്ട് സാധാ ഓർഡിനറി ബാറിനേക്കാളും വളരെ അധികം സ്ട്രെങ്ത് ഇതിന് സ്ട്രക്ചറൽ പ്രോപ്പർട്ടി ഇതിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിനൊരു എക്സലൻറ്റ് ബോണ്ടിങ് പ്രോപ്പർട്ടീസ്, പൊസസ് എക്സലൻറ്റ് ബോണ്ടിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ഹെൻ ഹുക്സ് ആർ നോട്ട് പ്രൊവൈഡഡ്. സോ അതിന് അത്രയും അധികം ബോണ്ടിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല. ദെൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, എല്ലാ തരത്തിലുള്ള മേജർ റീഇൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനും ഉപയോഗിക്കുന്നതാണിത്. അതുപോലെ തന്നെ എക്കോണമിക്കൽ കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിന് എഫിഷ്യൻറ്റ് ആൻഡ് എക്കോണമിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റും. ദെൻ നമുക്ക് ഈ ഒരു ബാർ ഉപയോഗിക്കുമ്പോൾ ബെൻഡിങ് അതുപോലെ ഫിക്സ് ചെയ്യാൻ ഹാൻഡിലിംഗ് ഇതെല്ലാം വളരെ സിമ്പിളായിരിക്കും, വളരെ ഈസി വർക്കബിലിറ്റി ആയിരിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ലേബർ ചാർജ്, ഇത് കൊണ്ടുവരുന്ന ഈ ഒരു ബാർ ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനുള്ള ലേബർ ചാർജ് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ഇതിൽ പറയാനുള്ളത്. ജസ്റ്റ് ഒരു അഡീഷണൽ ഡാറ്റ എന്നുള്ള രീതിയിലാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസും അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റീലിന് 250 MPa ആയിരിക്കും അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്. ഹൈ ഈൽഡ് സ്ട്രെങ്ത് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 415 MPa ആയിരിക്കും. കോൾഡ് ട്വിസ്റ്റഡ് ഡിഫോമഡ് ബാർസ് എന്ന് പറഞ്ഞാൽ 500 MPa ആയിരിക്കും. സോ എഞ്ചിനീയർ മെക്കാനിക്സിൽ നിങ്ങൾ ഈൽഡ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു അഡീഷണൽ ഡാറ്റ എന്നുള്ള രീതിയിൽ അവിടെ ഉപയോഗിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബേസിക്കലി നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 2 topics പഠിക്കാനുള്ളത്, സ്റ്റീൽ സെക്ഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫോംസ് ഓഫ് സ്റ്റീൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, എന്താണ് ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ്, ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണ്, അതിൻ്റെ ഫിഗർ എന്താണ്, അതാണ് ഒരു സെക്ഷൻ പഠിക്കാനുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ, സ്റ്റീൽ ബാർസ്, പ്ലെയിൻ സ്റ്റീൽ ബാർസും റിബ്ഡ് ടോർ സ്റ്റീൽ ബാർസും. സോ അത്തരത്തിൽ 2 sessions ആണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.